Muvattupuzhayil Kuttikal Mathramulla Veedu Japthi Cheytha Bank Udyogastharkethire Nadapadikke Nirdesham. Saharana Mantri V N Vasavananu Saharana Sangham Registrarkku Nirdesham Nalkiyathu. Japthi Nadapadi Sweekarikkumbol Thamasikunnathinulla Pakaram Samvidhanam Kandathanamenna Sarkar Nirdesham Lankikkappetta Sahacharyathilaanu Nadapadi. V Vinod. നടപടിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു ബാങ്ക് ഉദ്യോഗസ്ഥർക്കെതിരെ മന്ത്രി എന്താണ് കൂടുതൽ വിവരങ്ങൾ ബാങ്ക് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് നടപടിക്ക് മന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത് മൂവാറ്റുപുഴയിൽ വീട് ജപ്തി ചെയ്ത സംഭവത്തിൽ പകരം സംവിധാനം കാണാതെ ജപ്തി ചെയ്തു എന്നത് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ മന്ത്രി വി എൻ വാസവൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് നടപടിയെടുക്കാൻ വിനോദ് വീണ്ടും ചേരുന്നു. വിനോദ്, എന്ത് നടപടിയിലേക്കായിരിക്കും കടക്കുക ഉദ്യോഗസ്ഥർക്കെതിരെ? ധന്യ, മൂവാറ്റുപുഴയിൽ പാവപ്പെട്ട കുടുംബത്തെ ജപ്തി നടപടിയിലേക്ക് നയിച്ചപ്പോൾ അവർക്ക് മറ്റൊരിടം കാണാതെ അത്തരത്തിലൊരു ജപ്തി നടപടിയുമായി മുന്നോട്ട് പോയി എന്നതാണ് ഗുരുതര വീഴ്ചയാണ് ഇപ്പോൾ വകുപ്പ് ഇതിനെ കാണുന്നത്. സഹകരണ മന്ത്രി തന്നെ നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടുകയും ജപ്തി നടപടി സ്വീകരിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി ഉണ്ടാകണമെന്ന് രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇത് രേഖാമൂലം തന്നെയാണ് ഇപ്പോൾ മന്ത്രി ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഏതായിരുന്നാലും മൂവാറ്റുപുഴയിൽ മാതാപിതാക്കൾ ഇല്ലാതിരുന്ന സമയത്താണ്, കുട്ടികൾ മാത്രം ഉണ്ടായിരുന്ന സമയത്താണ് അർബൻ ബാങ്ക് ജീവനക്കാരെത്തുകയും ആ വീട് പൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്ത്. പിന്നീട് MLA തന്നെ വിഷയത്തിൽ ഇടപെടുകയും അദ്ദേഹം ആ വായ്പ ഏറ്റെടുക്കാമെന്ന് പറയുകയും പിന്നീട് അത് വലിയ രാഷ്ട്രീയ വിവാദമായി. ബാങ്കിന് തന്നെ CITU ജീവനക്കാർ ആ ബാങ്കിന്റെ വായ്പ അടച്ചു തീർക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. പണം നൽകിയെങ്കിൽ കൂടി ആ വീട്ടുകാർ അല്ലെങ്കിൽ ആ കുട്ടികളുടെ പിതാവ് ആ പണം അടച്ചു തീർക്കുന്നതിന് സമ്മതിച്ചിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു തന്നെ മാനം കെടുത്തിയവരുടെ പണം തനിക്കിനി വേണ്ട, നാട്ടുകാരുടെ മുമ്പിൽ അപമാനിച്ച ആളുകളുടെ പണം കൊണ്ട് തനിക്ക് ജപ്തി നടപടി ഒഴിവാക്കണ്ട എന്നൊരു നിലപാടിലേക്കാണ് ആ വീട്ടിലെ ഗൃഹനാഥനെത്തിയത്. ഏതായിരുന്നാലും ഈ MLAയുടെ ഇടപെടൽ ആ ഘട്ടത്തിലുണ്ടായിരുന്നു. MLAയുടെ ഇടപെടൽ മറികടക്കുന്നതിന് വേണ്ടിയാണ് CITUവിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു നീക്കമുണ്ടായിരുന്ന ആക്ഷേപവും ആ ഘട്ടത്തിൽ ഉയർന്നിരുന്നു. ഏതായിരുന്നാലും ആ നടപടി വായ്പ അടച്ചു തീർക്കേണ്ട, അതിന് CITUക്കാരുടെ സഹായം വേണ്ട എന്ന് വീട്ടുകാർ പറഞ്ഞതോടുകൂടി ഇപ്പോൾ മന്ത്രി തന്നെ ഈ വിഷയത്തിൽ ഇടപെടുകയും അത്തരമൊരു ജപ്തി നടപടിയിലേക്ക് പോയത് ശരിയായില്ല എന്നൊരു നിലപാട് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. സർക്കാരിന്റെ, ഇടത് സർക്കാരിന്റെ നയമോ തീരുമാനമോ അല്ല ഇത്തരമൊരു ജപ്തി, ഇടത് സർക്കാർ ഉദ്ദേശിക്കുന്ന കാര്യം പോലും അല്ല എന്ന് തന്നെയാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. ഈ ജപ്തി നടപടി തെറ്റായിപ്പോയി എന്ന് സർക്കാർ സമ്മതിക്കുന്നതിന് തുല്യമാണ് ഇപ്പോൾ മന്ത്രി നൽകിയിട്ടുള്ള ഉത്തരവ്. നന്ദി വിനോദ്.